സംസ്ഥാനത്ത് കഴിഞ്ഞ 4 ദിവസമായി സമരം നടത്തുന്ന ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിന്മാറുന്നു. സർക്കാരിന്റെ കടുത്ത നിലപാടിനെ തുടർന്നാണ് ഡോക്ടർമാരുടെ പിന്മാറ്റം. സമരം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ആരോഗ്യമന്ത്രി നിലപാടെടുത്തതോടെയാണ് ഡോക്ടർമാർ അയഞ്ഞത്. തുടർന്ന് ആരോഗ്യവകുപ്പുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും KGMOA ഭാരവാഹികൾ ചർച്ച നടത്തി. ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, മന്ത്രിയുടെ കടുംപിടുത്തം, ഉയരുന്ന ജനരോഷം, ഇതൊക്കെയാണോ ഡോക്ടർമാരെ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലെത്തിച്ചത്? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം തങ്ങളാണ് സമരം ചെയ്യുന്നത്, തങ്ങളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന നിലപാടായിരുന്നു ഇന്ന് രാവിലെ വരെയും ഏതാണ്ട് 12 മണിവരെയും KGMOA സ്വീകരിച്ചിരുന്നത്. പക്ഷേ സർക്കാരും മന്ത്രിസഭയും ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെ KGMOA അയയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് സമരത്തിലേക്ക് ചാടി, ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ചാടിയ KGMOA കിട്ടുന്ന ഒരു തിരിച്ചടി കൂടിയാണ് ഇതെന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇക്കാര്യത്തിൽ സർക്കാർ ഇന്നലെ മുതൽ തന്നെ അനൌപചാരിക ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. IMA മധ്യസ്ഥ ശ്രമം നടത്തിയത്. 3 ഡോക്ടർമാരുണ്ടെങ്കിൽ ഈവനിങ് OP ആകാമെന്ന നിലപാട് KGMOA പ്രഖ്യാപിക്കണം, അത്തരത്തിൽ രേഖാമൂലം ഉറപ്പു നൽകണമെന്ന് IMAയോട് ആരോഗ്യമന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു. ഇത് KGMOA അറിയിച്ചെങ്കിലും അവർ രാവിലെ ഒന്നും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. തുടർന്ന് ക്യാബിനറ്റ് തന്നെ ഇത് തീരുമാനമെടുത്തതോടെയാണ് ഡോക്ടർമാർ അയയുന്നൊരു നിലപാടിലേക്ക് എത്തിയത്. എന്തായാലും വൈകുന്നേരത്തോടുകൂടി തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രേഖാമൂലം അവർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അറിയിച്ചു. ഇനി ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടി അനുമതി വേണം കൂടുതൽ ചർച്ചകൾക്ക് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അവർ സമീപിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയുമായി പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജൻ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി വരികയാണ്. നാളെ CPM പാർട്ടി കോൺഗ്രസിന് KK ശൈലജ ടീച്ചർ അടക്കമുള്ളവർ പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് രാത്രി തന്നെ ചർച്ച ഉണ്ടാകാനാണ് സാധ്യത. കാരണം സർക്കാരിനെ സംബന്ധിച്ചും മരണങ്ങളും മറ്റും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ സർക്കാരിന് കൂടി തിരിച്ചടിയാകുന്ന സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഏത് നിമിഷവും ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് ഡോക്ടർമാരും സർക്കാരും എത്തിയേക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാരിനെ രേഖാമൂലം അറിയിച്ചതായി KGMOA. പിടിവാശിയില്ലെന്നും സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും KGMOA ഭാരവാഹികൾ നേരത്തെ പ്രതികരിച്ചു. KGMOA സമരത്തിൻ്റെ കാര്യത്തിൽ, ചർച്ചയുടെ കാര്യത്തിൽ യാതൊരു പിടിവാശിയുമില്ല. ഞങ്ങൾ ചർച്ചയ്ക്ക്, സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് KGMOA എഴുതി തന്നെ സർക്കാരിനെ നൽകിയിട്ടുണ്ട്. ഇനി ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ഞങ്ങളൊരു ചർച്ചയ്ക്ക് പോകാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇതിനിടെ ചികിത്സ കിട്ടാതെ വയനാട്ടിൽ ആദിവാസി സ്ത്രീ മരിച്ചു. ഇടവക 2-4 വെണ്ണമറ്റം കോളനിയിലെ വേരന്റെ ഭാര്യ ചപ്പയാണ് മരിച്ചത്. വിദഗ്ധ ചികിത്സ നിഷേധിച്ചെന്നാരോപിച്ച് CPM പ്രവർത്തകർ മാനന്തവാടി ജില്ലാ ആശുപത്രി ഉപരോധിച്ചു. പനിയും ഛർദിയും മൂലം അവശനിലയിലായ ഇടവക വെണ്ണമറ്റം കോളനിയിലെ വേരന്റെ ഭാര്യ ചപ്പയാണ് വിദഗ്ധ ചികിത്സ ലഭിക്കാതെ മരിച്ചത്. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് OP നിശ്ചലമായതോടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെങ്കിലും ചപ്പയ്ക്ക് മരുന്ന് മാത്രം നൽകി വിട്ടയച്ചെന്നാണ് പരാതി. പനി തലവേദന അവിടെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഡോക്ടറില്ല, അതേ വഴി ആ വണ്ടി തന്നെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് OP കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു കള്ളസ് എഴുതി തന്നു, പറഞ്ഞു ഈ ഗുളിക കുടിച്ചിട്ട് ഇങ്ങനെ കുറവില്ലെങ്കിൽ നമുക്ക് പിന്നെ അഡ്മിറ്റ് ആകാം. രാവിലെ പറഞ്ഞു ഇവിടെ ബെഡൊന്നും ഇല്ല കിടക്കാൻ. കടുത്ത പനിയും ഛർദിയും മൂലം ഇന്ന് രാവിലെ 9:30 ചപ്പയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. കിടത്തി ചികിത്സ ഇല്ലെന്ന് പറഞ്ഞ് മടക്കി. വീട്ടിലെത്തി കുഴഞ്ഞു വീണ ചപ്പയെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയായിരുന്നു. ചികിത്സാ നിഷേധമെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ ജില്ലാ ആശുപത്രി ഉപരോധിച്ചു. വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പിലെ വിജിലൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. രാവിലെ എത്തുമ്പോൾ ഒരു OPIT ചികിത്സിക്കാൻ മാത്രമല്ല ഒരു CNS ഉണ്ടായിട്ടുള്ളൂ, നടന്നിട്ടാണ് പേഷ്യന്റ് ഇവിടെ എത്തിയത്. പേഷ്യന്റ് അവിടെ BP പൾസ് ഒക്കെ സ്റ്റേബിൾ ആയിരുന്നു. സംസ്ഥാനത്ത് ഗുരുതരാവസ്ഥയിലുള്ള നിരവധി രോഗികളാണ് ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നത്. News 18 വയനാട്. ഡോക്ടറില്ലെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ രോഗിയുടെ മകന്റെ കുത്തിയിരിപ്പ് സമരം. മെഡിക്കൽ കോളേജിലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും ചികിത്സ കിട്ടാതെ വന്നതോടെയാണ് മകൻ സമരം നടത്തിയത്. ഒടുവിൽ MP ഇടപെടലിനെ തുടർന്ന് രോഗിയെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോന്നാട് സ്വദേശിനി കനകവല്ലി. 2 ദിവസം മുൻപ് വിദഗ്ധ ചികിത്സ വേണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ തിരിച്ച് ബീച്ച് ആശുപത്രിയിലേക്ക് അയച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ ഫുൾ ടൈം അവിടെ അവിടെ ടെസ്റ്റും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഇതായി. എന്നിട്ട് അപ്പോൾ ലാസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞ് ഇതിപ്പോൾ പഴുപ്പ് പഴുപ്പുണ്ട്, അപ്പം പഴുപ്പിൻ്റെ ഇപ്പോൾ വലിയ പ്രശ്നമാക്കണ്ട, അത് നിങ്ങളിപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിൽ തന്നെ പോയി കിടന്നാൽ മതി. ബീച്ചിലേക്ക് തന്നെ വീണ്ടും റഫർ ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് തന്നെ ബീച്ച് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ സമരത്തിലാണെന്നും വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവാമെന്നും മറുപടി. ഡോക്ടർമാരുടെ സമരത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ മകൻ സുകേഷ് തയ്യാറല്ലായിരുന്നു. ഇവിടെ ഞാൻ ആ കടലാസും കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഡോക്ടർമാർ പറയുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ ചോദിച്ചു എന്താ കാരണം, ഇവിടെ ഡോക്ടർമാരില്ല, ഇവിടെ ഡോക്ടർമാരില്ല. ഞാൻ ചോദിച്ചു എന്താണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മനെ ഇതിനു മുമ്പ് നോക്കിയ ഡോക്ടർ വേണം, ആ ഡോക്ടറൊക്കെ സമരത്തിലാണ്. അപ്പോൾ പിന്നെ പറയുകയാണ് നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോടി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ അടുത്ത് വയസ്സല്ല. ആശുപത്രി വരാന്തയിൽ കുത്തിയിരുന്ന സുകേഷിന് പിന്തുണയുമായി ജനം സംഘടിച്ചു. ഇവർക്ക് ഡോക്ടർമാർ നടത്തിയ പ്രതികാര നടപടിയാണിത്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ, ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്നലെ രാവിലെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇതാണ് കണ്ടത്. എന്നിട്ട് ഇവനും കൊണ്ടുപോയി ഞാൻ അമ്മ ഇന്നലെ 7 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോണത്. മനസ്സിലാക്കണം നിങ്ങൾ, ഇത് നെഞ്ചത്തടിച്ചത് ഇവിടെ ഇവിടെ ഒരു സർക്കാരുണ്ട്, ഇവിടെ ഇതാണ് എനിക്ക് അറിയേണ്ടത്, സർക്കാരുണ്ട് ഇവിടെ. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിയെങ്കിലും സമരം നിർത്താൻ സുകേഷ് ഒരുക്കമായില്ല. ഒടുവിൽ എം കെ രാഘവൻ എം പി നടത്തിയ ചർച്ചയിൽ കനകവല്ലിയെ അഡ്മിറ്റ് ചെയ്യാൻ ആശുപത്രി അധികൃതർ തയ്യാറായി. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ആരോഗ്യമേഖലയെ തകർക്കലാണ് ഡോക്ടർമാരുടെ സമരത്തിന്റെ ഉദ്ദേശമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. ആളുകളെ കൊല്ലുക എന്നതാണ് സമരത്തിന്റെ ഉദ്ദേശം. നോട്ടീസ് പോലും നൽകാതെയാണ് ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചത്. സമരം പിൻവലിക്കണമെന്നാണ് LDFന്റെ ആവശ്യമെന്നും ഡോക്ടർമാർ പിടിവാശി ഒഴിവാക്കണമെന്നും വൈക്കം വിശ്വൻ കോട്ടയത്ത് പറഞ്ഞു. മനുഷ്യജീവൻ പന്താടുന്ന രീതിയിലുള്ളൊരു പണിമുടക്കിലോട്ട് പോകുകയെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ എന്തും ചെയ്തു ഞങ്ങൾ നേരിടും എന്നുള്ള ഒരു നിലയാണ്. 11 ഒരു നോട്ടീസ് കൊടുത്ത് 13 പണിമുടക്കുന്ന എന്തടിയന്തര പ്രശ്നമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോ ആളുകളെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, നാഥനില്ല ഹർത്താലിന്റെ പേരിൽ സംസ്ഥാനത്ത് വ്യാപക ആക്രമണം. പലയിടത്തും വാഹനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ആക്രമിച്ചു. മലപ്പുറത്ത് താനൂരിൽ 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേർ വിവിധയിടങ്ങളിൽ കസ്റ്റഡിയിലായി. സോഷ്യൽ മീഡിയയിൽ ആരോ നടത്തിയ ഹർത്താൽ ആഹ്വാനം ഏറ്റെടുത്ത ഇന്ന് അക്രമികൾ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. പലയിടങ്ങളിലും ആൾക്കൂട്ടം അഴിഞ്ഞാടി, വാഹനങ്ങൾ തടഞ്ഞും കല്ലെറിഞ്ഞും ഭീതി പടർത്തി. പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. മലപ്പുറത്ത് താനൂരിൽ തുറന്നുവച്ച കടകൾ കത്തിച്ചു. താനൂർ തിരൂർ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 1 ആഴ്ചത്തേക്ക് ജില്ലാ പോലീസ് മേധാവി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ ഹർത്താലിനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത് ചോദ്യം ചെയ്തെത്തിയ മറ്റുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. കണ്ണൂർ ജില്ലയിൽ 107 പേർക്കെതിരെ കേസെടുത്തു. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ വഴിയിലെ തടസ്സം നീക്കാൻ ശ്രമിച്ച പോലീസുകാരനെ ആക്രമിച്ചു. മറ്റു ജില്ലകളിലും ഹർത്താലിന്റെ പേരിൽ വ്യാപക അക്രമ സംഭവങ്ങളുണ്ടായി. നാഥനില്ലാത്ത ഹർത്താൽ എന്ന അപൂർവതക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. കാരണം എത്ര ന്യായമുള്ളതാണെങ്കിലും ഇന്ന് ഹർത്താലിന്റെ മറവിൽ നടന്നത് സമ്പൂർണ്ണ അരാജകത്വം. സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18, മലപ്പുറം. സംഘടിത പ്രസ്ഥാനങ്ങളുടെ ഹർത്താലുകൾ പോലും രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ ഏശാതെ പോകുമ്പോൾ കേരളത്തിലേത് രോഗം പോലെ പടരുകയാണ്. ഒറ്റ സംഘടനകളും ഉത്തരവാദിത്തമേൽക്കാത്ത ഇന്നത്തെ ഹർത്താൽ ആര് നടത്തിയെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ഹർത്താലിന് മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോട്ടും കടകളടപ്പിച്ചത് ആര്? പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയവരെ മുൻപ് പല പാർട്ടികളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പാർട്ടിയും ഉത്തരവാദിത്വം ഏൽക്കുന്നില്ല. ഹർത്താലിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അങ്ങനെ ഒരു ഹർത്താൽ UDF ആഹ്വാനം ചെയ്തിട്ടില്ല, ഇന്നോ നാളെയോ ആഹ്വാനം ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയും വാട്സാപ്പിലൂടെയും ഈ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുസ്ലിം ലീഗ് ഒരു ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന പ്രസ്താവന ഇറക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദും കൈയൊഴിഞ്ഞിരുന്നു. ഈ ഹർത്താലിന്റെ പേരിൽ ആർക്കെതിരെ എന്തു നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ പോലീസിനും വ്യക്തതയില്ല. കടയടപ്പിച്ചവർക്കെതിരെ പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന പതിവുത്തരമാണ് പോലീസ് ആസ്ഥാനത്തു നിന്നും ന്യൂസ് 18 ലഭിച്ചത്. ഹർത്താൽ എന്ന് കേട്ടാൽ രോഗബാധിതരെ പോലെ വീടുകളിലിരുന്ന ചില മലയാളികൾ അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നു. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കണ്ണൂർ.
മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഷുഹൈബിന്റെ വധത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് സുപ്രീം കോടതിയെ സമീപിച്ചു. CPM പ്രവർത്തകർ പ്രതിയായ കേസിൽ സ്വതന്ത്രമായ അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. കൊന്നവരെയും കൊല്ലിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പറഞ്ഞു. ഷുഹൈബ് വധത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നെങ്കിലും സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷുഹൈബിന്റെ പിതാവ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. മദ്യവേനലവധിക്ക് ശേഷം പരിഗണിക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് മാറ്റിയിരുന്നത്. ഒന്നര മാസത്തെ ഇടവേള അന്വേഷണത്തെ ബാധിക്കും. CBI അന്വേഷണത്തെ ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീൽ നിയമപരമായി നിലനിൽക്കില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പറഞ്ഞു. റെഡ് വാലന്റിയർ മാർച്ചിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുള്ളപ്പോൾ നീതി ലഭിക്കില്ല, സുഹൈബ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലും അല്ല ഞങ്ങൾ നടക്കുന്നത്. ഈ രാജ്യത്ത് ഇത്രയും കിരാതമായ അക്രമവും കൊലപാതകവും അവസാനിപ്പിക്കണമെങ്കിൽ കൊന്നവൻ മാത്രം നിയമത്തിന്റെ മുമ്പിൽ വന്നാൽ പോരാ, കൊല്ലിച്ചവനും നിയമത്തിന്റെ മുമ്പിൽ വരണം എന്നതാണ് യാഥാർത്ഥ്യം. ഷുഹൈബിന്റെ പിതാവിന് വേണ്ടി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരാകും. ന്യൂസ് 18 ഡൽഹി. വരാപ്പുഴക്കേസിൽ പോലീസിനെ പ്രതിരോധത്തിലാക്കി ആശുപത്രി രേഖയും. സിവിൽ വേഷത്തിലുള്ള രണ്ട് പോലീസുകാർ മർദ്ദിച്ചെന്ന് ശ്രീജിത്ത് പറഞ്ഞതായി ഇൻഡിമേഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഓരോ ദിവസം കഴിയുംതോറും ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അതായി ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായ ഒരു രോഗി ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടുത്തെ ആ സ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റേഷനിൽ ഈ പ്രതി എന്തിനാണ് എത്തിയിരിക്കുന്നത്, എന്താണ് അയാളുടെ അസുഖം എന്ന് പോലീസിനെ അറിയിക്കേണ്ടതുണ്ട്. ഇതിനെ ഇൻറ്റിമേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഇൻറ്റിമേഷൻ ഫോമും ഉണ്ട്, ഇതിന് പ്രത്യേകതരം ഫോമും ഉണ്ട്. ആ ഫോമിലാണ് ഈ ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഡോക്ടർമാർ ഈ വിവരം ഇപ്പോൾ വരാപ്പുഴ പോലീസ് അവിടെയുള്ള വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത് ശ്രീജിത്ത് എന്നയാൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇയാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ മർദ്ദനം ഇയാളുടെ മൊഴി അനുസരിച്ച് രണ്ട് പോലീസുകാരാണ് ഇയാളെ മർദ്ദിച്ചിരിക്കുന്നത്. കൈകൊണ്ടും കാലുകൊണ്ടും ഇയാളെ മർദ്ദിച്ചതായിട്ടാണ് ഇയാൾ ഇപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്ന മൊഴി. 6-ാം തീയതിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം വീടിന്റെ പുറത്ത് വെച്ച് അതിക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദിച്ചു എന്നാണ് ശ്രീജിത്ത് മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് ഈ ഡോക്ടർ ഈ ഇൻറ്റിമേഷൻ റിപ്പോർട്ടിൽ കുറിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസിന്റെ യാതൊരു ഇടപെടലുകളും ഇല്ലാത്ത വളരെ നിർണായകമായ ഒരു രേഖയായിരിക്കും ഈ ഇൻറ്റിമേഷൻ റിപ്പോർട്ട് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. മാത്രമല്ല പോലീസിൽ ഇപ്പോൾ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. അതായത് RTFഉം അതേപോലെ വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ അധികൃതരും രണ്ട് ഭാഗങ്ങളായി നിന്നുകൊണ്ടാണ് ഈ കേസിനെ നേരിടുന്നത്. RTF പറയുന്നു തങ്ങൾക്ക് ഈ പ്രതിയെ പിടിക്കുക മാത്രമായിരുന്നു ജോലി, അല്ലാതെ യാതൊരു വിധത്തിൽ ചോദ്യം ചെയ്യുകയോ കയ്യേറ്റം ചെയ്യുകയോ ഒന്നും തന്നെ താങ്കൾ ചെയ്തിട്ടില്ല എന്നാണ് RTF പറയുന്നത്. അതേസമയം വരാപ്പുഴ പോലീസ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഈ പ്രതിയെ കിട്ടുമ്പോൾ തന്നെ അയാളെ മർദ്ദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ശ്രീജിത്തിന്റെ മൊഴിയായി പുറത്തു വന്നിരിക്കുന്ന ഈ രേഖ പ്രകാരം പറയുന്നത് ശ്രീജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും മുമ്പ് തന്നെ മർദ്ദിച്ചിരുന്നു എന്ന് ശ്രീജിത്ത് തന്നെ അവിടുത്തെ ഡോക്ടർക്ക് മൊഴി നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ രേഖ പ്രകാരം വരുന്നത്. അതനുസരിച്ച് ആയിരിക്കും ഇനി കേസ് മുന്നോട്ട് പോകുക. ഒരുപക്ഷെ RTFലെ ഉദ്യോഗസ്ഥർ അതനുസരിച്ച് പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. ഇതനുസരിച്ചാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി പോലീസ് കഴിഞ്ഞ ദിവസങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നത്. എന്നാൽ ഇനി അതനുസരിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നമുക്ക് ഈ രേഖപ്രകാരം വ്യക്തമാകുന്നുണ്ട്. രഞ്ജിത്ത്. ശ്രീനാഥാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ശ്രീജിത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. 18 മുറിവുകൾ ശ്രീജിത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. മൂക്കിന്റെ പാലം ഇടിയേറ്റ് തകർന്നിരുന്നു. ചെറുകുടലിൽ ക്ഷതമേറ്റതിനെ തുടർന്ന് ഉണ്ടായ അണുബാധയാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശസ്ത്രക്രിയ ചെയ്തതുൾപ്പെടെ 22 മുറിവുകളാണ് ശ്രീജിത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 18 ക്ഷതങ്ങൾ നേരത്തെ സംഭവിച്ചതാണ്. ശക്തമായ ഇടിയിൽ മൂക്കിൽ 2 മുറിവുകളേറ്റു. ഇതിലൊന്ന് മൂക്കിന്റെ പാലം തകർത്തു. ശ്രീജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ചെറുകുടൽ പൊട്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ വയറിനുള്ളിൽ കലർന്ന അവസ്ഥയിലായിരുന്നു. ശക്തമായ ചവിട്ടേറ്റാൽ മാത്രമേ ഇത്തരത്തിൽ മുറിവുണ്ടാകൂ എന്നാണ് ഫോറൻസിക് വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. കണക്കുകൂട്ടൽ ശരിവെക്കുന്ന മൊഴിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻമാരായ ഡോക്ടർ സക്കറിയയും ഡോക്ടർ ശ്രീലക്ഷ്മിയും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളതും. അടിവയറ്റിലും നെഞ്ചിലും ക്ഷതമേറ്റ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. തുടയിൽ ചവിട്ടേറ്റ ക്ഷതവും ഡോക്ടർമാർക്ക് കണ്ടെത്താനായി.
ചെറുകുടലിലെ മുറിവിനെ തുടർന്നുണ്ടായ അണുബാധയും നീർവീക്കവും മരണത്തിലേക്ക് നയിച്ചുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ശ്രീജിത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വയറിനേറ്റ ക്ഷതമാകും ചെറുകുടൽ പൊട്ടാൻ കാരണമെന്ന സൂചനയിലേക്ക് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന മൊഴിയാണ് ഫോറൻസിക് സർജൻമാർ നൽകിയിരിക്കുന്നതും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പി കെ പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വരാപ്പുഴ കസ്റ്റഡി മരണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും ശക്തമാകുന്നു. അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാർട്ടി പ്രവർത്തകർ ഇടപെട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പാർട്ടി സെൽ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. പോലീസിന്റെ അന്വേഷണത്തെ ബാധിക്കുന്ന കാര്യമില്ല, പോലീസ് നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഒന്നും തന്നെ പോലീസ് അന്വേഷണത്തെ ഒരു തരത്തിലും പ്രതികൂലമായി അത്തരത്തിലൊരു സംഭവം ബാധിക്കില്ല. പാർട്ടി ഇതിലിടപെടുന്നില്ല, പോലീസിന്റെ അന്വേഷണത്തിലൊന്നും പാർട്ടി ഇടപെടാറില്ല, പോലീസ് നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭീകരമായ പോലീസ് രാജ് കേരളത്തിൽ നടക്കുകയാണ്, കാരണം രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പരാജയമാണ് ഇതിൽ നിന്ന് തെളിയിക്കുന്നത്. എല്ലായിടത്തും പോലീസ് അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ഇവിടെ വാഹന പരിശോധനയ്ക്കിടയിൽ ആളുകളെ മർദ്ദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ക്രൂരമായ, നിന്ദ്യമായ, നീചമായ, മനുഷ്യത്വരഹിതമായ, പൈശാചികമായ, സമാനതകളില്ലാത്ത ഒരു കൊലപാതകം നടന്നിട്ട് എവിടെ മനുഷ്യാവകാശ പ്രവർത്തകർ? ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെവിടെ? അവരെല്ലാവരും നാഴികയ്ക്ക് നാലുവട്ടം, 40 വട്ടം ഇവിടുത്തെ മനുഷ്യാവകാശ ധ്വംസന സന്ദർഭങ്ങളിലെല്ലാം വെളിയിലേക്ക് വന്നിറങ്ങി അപലപിക്കുന്നവരും നിരാഹാരമിരിക്കുന്നവരും കവിത എഴുതുന്നവരും പ്രസ്താവന സംയുക്ത പ്രസ്താവന പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇവിടെ. വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയാനാകാതെ പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണം ഏറ്റെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. ഇതിനിടെ ശ്രീജിത്തിനെ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തത് താനാണെന്ന വെളിപ്പെടുത്തലുമായി വാസുദേവന്റെ അനിയൻ ഗണേശൻ രംഗത്തെത്തി. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണക്കേസിൽ ബന്ധുക്കളുടെയും പോലീസുകാരുടെയും വാസുദേവന്റെ ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും യഥാർത്ഥ പ്രതികളാരെന്ന് തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. കൂടുതൽ തെളിവുകൾക്കായി ശ്രീജിത്തിനോടൊപ്പം അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് സംഘം. ശ്രീജിത്തിന് വരാപ്പുഴ സ്റ്റേഷനിൽ വെച്ചാണ് മർദ്ദനമേറ്റതെന്നാണ് മൊഴി. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴും ശ്രീജിത്തിന് മർദ്ദനമേറ്റിരുന്നു. മൊഴികളിലെ വൈരുദ്ധ്യമാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അതേസമയം RTFകാർക്ക് ശ്രീജിത്തിനെ കാണിച്ചു കൊടുത്തത് താനാണെന്ന് വാസുദേവിന്റെ അനിയൻ ഗണേശൻ രംഗത്തെത്തി. RTFകാർ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലെന്ന് ഗണേശൻ പറയുന്നു. തട്ട് അവന്റെ അമ്മയാണ് എനിക്ക് അവന്റെ ഭാര്യയാണെന്ന് എനിക്കറിയില്ല. മറന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ തട്ടെടുത്ത് കൊടുത്ത് തട്ടിട്ടും അവര് ആ ജംഗ്ഷനിൽ വരുമ്പോൾ ഓടുന്നത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊന്നും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരിൽ നിന്ന് ശ്രീജിത്തിന് മർദ്ദനമേറ്റിട്ടില്ല. ശ്രീജിത്തിന് പോലീസ് വാഹനത്തിൽ വെച്ചോ വരാപ്പുഴ സ്റ്റേഷനിൽ വെച്ചോ ആകാം മർദ്ദനമേറ്റതെന്ന് സംശയിപ്പിക്കുന്നതാണ് ഗണേശന്റെ വാക്കുകൾ. ന്യൂസ് 18 കൊച്ചി. കമ്മാര സംഭവം ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നടൻ ദിലീപിന് വിദേശത്ത് പോകാൻ കോടതിയുടെ അനുമതി. April 25 മുതൽ May 4 വരെ 10 ദിവസത്തേക്കാണ് അനുമതി. ഇതനുസരിച്ച് ദിലീപിന് ദുബായിലും സിംഗപ്പൂരിലും പോകാം. ദിലീപ് നൽകിയ അപേക്ഷയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8-ാം പ്രതിയായ ദിലീപ് ഇപ്പോൾ ജാമ്യത്തിലാണ്. കടുവ കൂട്ടബലാത്സംഗ കൊലക്കേസിൽ കശ്മീർ സർക്കാരിന് സുപ്രീംകോടതിയുടെ നോട്ടീസ്. 2016 മാത്രം 20,000 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു. രാജ്യത്തിന്റെ മക്കൾക്ക് നീതി ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി പ്രതിജ്ഞാബദ്ധമാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു. കശ്മീരിലെ കത്വയിൽ 8-വയസ്സുകാരിയെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ രാജ്യത്താകമാനം പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടയിലാണ് കശ്മീർ സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത്. പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്കും അഭിഭാഷകയ്ക്കും പോലീസ് സംരക്ഷണം നൽകാനും കോടതി ഉത്തരവിട്ടു. വിചാരണ ചണ്ഡീഗഡിലേക്ക് മാറ്റണമെന്നാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ ആവശ്യം. ഇതിൽ ഈ മാസം 27 മറുപടി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ ഈ മാസം 28 വിചാരണ ആരംഭിക്കും. 2016 മാത്രം 20,000 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ബലാത്സംഗത്തിനെതിരെയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു. ഇത് അപമാനകരമാണെന്നും കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. 8 പേരെയാണ് ഇതുവരെ കേസിൽ അറസ്റ്റ് ചെയ്തത്.
പ്രായപൂർത്തിയാവാത്ത പ്രതിക്കായി പ്രത്യേക കുറ്റപത്രം സമർപ്പിച്ചു. വർഗീയ ചേരിതിരിവ് കണക്കിലെടുത്ത് സിഖ് വംശജരായ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കാണ് കേസിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ കർണാടകയിലെ കോൺഗ്രസിൽ കലാപം. സീറ്റ് മോഹികളുടെ പ്രതിഷേധം പാർട്ടി ഓഫീസുകൾ വിട്ട് തെരുവിലേക്കും വ്യാപിച്ചതോടെ നേതൃത്വം പ്രതിസന്ധിയിലായി. തർക്കങ്ങൾ സ്വാഭാവികമെന്നും ഉടൻ പരിഹരിക്കുമെന്നും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് കർണാടകയിലും പതിവ് കലാപരിപാടി ആരംഭിച്ചു. ആദ്യ പട്ടികയിൽ ഇടം കിട്ടാതെ പോയ നേതാക്കൾ അണികളിറക്കി ഓഫീസുകൾ തല്ലിത്തകർത്തു, തെരുവിൽ പ്രകടനം നടത്തി. മത്സരം നടക്കുന്ന 224 മണ്ഡലങ്ങളിൽ 218 ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. 12 സിറ്റിംഗ് എം എൽ എമാരെ ഒഴിവാക്കി. 15 മണ്ഡലങ്ങളിൽ സ്ത്രീകളാണ് സ്ഥാനാർത്ഥികൾ. കർണാടകയിലുള്ളത് സിദ്ധരാമയ്യയുടെ തുക്ല കോൺഗ്രസ് ആണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി രമേശ് ആരോപിച്ചു. സീറ്റ് നൽകിയില്ലെങ്കിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് പ്രഖ്യാപനം. മാണ്ഡ്യയിൽ മുതിർന്ന നേതാവ് രവികുമാറിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് അനുയായികൾ കോൺഗ്രസ് ഓഫീസ് തല്ലിത്തകർത്തു. സീറ്റ് നിഷേധിക്കപ്പെട്ട കോൺഗ്രസിന്റെ മീഡിയ കോർഡിനേറ്റർ ബ്രിജേഷ് കാലപ്പയുടെയും മുൻ മന്ത്രി മനോഹർ തഹസിൽദാരുടെയും അനുയായികൾ റോഡ് ഉപരോധിച്ചു. ചിക്കമംഗ്ലൂർ, ബാംഗ്ലൂരു, ബെല്ലാരി, നെൽമംഗല തുടങ്ങിയ സ്ഥലങ്ങളിലും കടുത്ത പ്രതിഷേധമാണ് നടക്കുന്നത്. മക്ക മസ്ജിദ് സ്ഫോടന കേസിലെ പ്രതികളെയെല്ലാം വെറുതെ വിട്ടതിന്റെ പേരിൽ ആരോപണ പ്രത്യാരോപണം. രാജ്യത്ത് കാവി ഭീകരവാദമുണ്ടെന്നാരോപിച്ച കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. ബി ജെ പി സർക്കാരിന്റെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന എൻ ഐ എയിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. മക്ക മസ്ജിദ് മാലേഗാവ് സ്ഫോടനങ്ങൾക്ക് പിന്നാലെ 2010 ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരമാണ് ഹിന്ദു ഭീകരവാദം എന്ന പ്രയോഗം പരസ്യമായി നടത്തിയത്. അന്നത്തെ ഈ ആരോപണമുയർത്തിയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ബി ജെ പിയുടെ ശ്രമം. മക്ക മസ്ജിദ് കേസിലെ പ്രതികളെയെല്ലാം വിചാരണ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ 2007 നടന്ന സ്ഫോടനത്തിന് പിന്നിൽ കാവി ഭീകരതയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു. Will the Congress President Mr. രാഹുൽ ഗാന്ധി come out with a lighted lamp? Candle leke kya aaj രാഹുൽ ഗാന്ധി 12 baje ക്ഷമായാചന karne ke liye ഇന്ത്യാ ഗേറ്റ് മേ ആയെങ്കിൽ യാവോ നഹീ ആയി. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പാവയായിട്ടാണ് എൻ ഐ എ പ്രവർത്തിക്കുന്നതെന്നും സാക്ഷികൾ കൂറുമാറിയത് എങ്ങനെയാണെന്ന് പരിശോധിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. People don't have any more faith in these agencies because these agencies have become the rubber stamp of the government, ruling party. അതേസമയം ഈ വിധി പ്രതീക്ഷിച്ചതാണെന്നും തെളിവുകളെല്ലാം പി ചിദംബരത്തിന്റെ നിർദ്ദേശപ്രകാരം വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി ആർ വി എസ് മണി ആരോപിച്ചു. By raising this irresponsible statement by the political leadership at that time, credibility of those intelligence agencies get demolished. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. അതിനിടെ മക്ക മസ്ജിദ് ബോംബ് സ്ഫോടന കേസിൽ വിധി പറഞ്ഞ ജഡ്ജി വൈകുന്നേരം രാജിവെച്ചു. രാവിലെ മുഴുവൻ പ്രതികളെയും എൻ ഐ എ കോടതി വെറുതെ വിട്ടിരുന്നു. പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ എൻ ഐ എ പരാജയപ്പെട്ടുവെന്ന് കോടതി വ്യക്തമാക്കി. 2007 നടന്ന വിവാദമായ സ്ഫോടനക്കേസിലെ പ്രതികളെയാണ് എൻ ഐ എ കോടതി വെറുതെ വിട്ടത്. സ്വാമി അസീമാനന്ദ അടക്കമുള്ള എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി. 9 പേർ കൊല്ലപ്പെടുകയും 56 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനക്കേസാണിത്. 2011 കേസ് എൻ ഐ എ ഏറ്റെടുത്തത്. RSS പ്രചാരകനായ സ്വാമി അസീമാനന്ദ അടക്കം 5 പേർക്കെതിരെ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇവരെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ ആദ്യം മുസ്ലിം സംഘടനാ പ്രതിനിധികളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് CBI ഏറ്റെടുക്കുകയും ഹിന്ദു സംഘടനാ നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കേസ് പിന്നീട് എൻ ഐ എക്ക് കൈമാറി. എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിധി. വൈകുന്നേരത്തോടെ ജഡ്ജി രാജിവെച്ചു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനാണ് ജഡ്ജി കെ രവീന്ദ്രറെഡ്ഡി രാജി സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആരോഗ്യമന്ത്രി ഡോക്ടർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ഡോക്ടർമാരുടെ സമരത്തിൽ ഒത്തുതീർപ്പ് ചർച്ച അല്പസമയത്തിനുള്ളിൽ നടക്കും. സമരം ഒത്തുതീർപ്പാക്കാൻ ധാരണയായതായും സൂചനയുണ്ട്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കടുംപിടുത്തത്തിൽ നിന്ന് രണ്ടു കൂട്ടരും പിന്മാറുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഡോക്ടർമാർ അങ്ങോട്ട് മന്ത്രിയെ നേരത്തെ കണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുകയായിരുന്നു. ഇപ്പോൾ മന്ത്രി എന്തുകൊണ്ടാണ് വഴങ്ങിയത്?
നിലവിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ ഇതുവരെ ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞ KGMO ഭാരവാഹികൾ നേരിട്ട് ആരോഗ്യമന്ത്രിയെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. ഇതോടുകൂടിയാണ് ഒരു മഞ്ഞൊരുക്കം ഉണ്ടായത്. മുഖ്യമന്ത്രി ഇതൊരു ക്യാബിനറ്റ് തീരുമാനമായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജനെയും ഡോക്ടർമാരുടെ സംഘടനാ നേതാക്കൾ കണ്ടിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയും കൂടി സമ്മതം മൊഴിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആരോഗ്യമന്ത്രി ചർച്ച നടത്തുന്നത്. അതായത് എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു ഒത്തുതീർപ്പ് ചർച്ച ഏതാണ്ട് ഒത്തുതീർപ്പ് ധാരണ ഏതാണ്ട് കൃത്യമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ മുന്നോട്ട് വെച്ച ഫോർമുല. അതായത് 3 ഡോക്ടർമാരുണ്ടെങ്കിൽ വൈകുന്നേരത്തെ OP യുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലേക്ക് തന്നെ KGMO എത്തിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും നാളെ ആരോഗ്യമന്ത്രി ഹൈദരാബാദിലേക്ക് പാർട്ടി കോൺഗ്രസിനായി പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് ഈ ഒരു അരക്ഷിത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മരണങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പോലും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സർക്കാരും ഇങ്ങനൊരു ചർച്ചയിലേക്ക് ഇത് തീരട്ടെ എന്ന ധാരണയിലേക്ക് എത്തിയത്. എന്തായാലും ഒരുപക്ഷെ ഡോക്ടർമാർ ആദ്യമുള്ള നിലപാടിൽ നിന്ന് കുറച്ചെങ്കിലും പിന്നോട്ട് പോയി, അതുതന്നെയാണ് ഇതിൽ നിർണായകമായത്. IMA നടത്തിയ നീക്കങ്ങൾ നിർണായകമായി. എന്തായാലും 7:45 സമയം അനുവദിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്കായി അല്പസമയത്തിനുള്ളിൽ തന്നെ KGMO നേതാക്കൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെത്തും. രഞ്ജിത്ത്. ശരി ശ്രീധർ. ആരോഗ്യമന്ത്രി ഡോക്ടർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അല്പസമയത്തിനകം ചർച്ച നടക്കും. ഏതായാലും സമരം തീരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ത്രിപുരയിലെ തിരിച്ചടിക്കും ആശയഭിന്നതകൾക്കുമിടെ CPM പാർട്ടി കോൺഗ്രസ് ബുധനാഴ്ച ഹൈദരാബാദിൽ തുടങ്ങും. കോൺഗ്രസുമായുള്ള ബന്ധത്തെ ചൊല്ലി കേന്ദ്ര നേതൃത്വത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെയാണ് പാർട്ടി കോൺഗ്രസ്. സീതാറാം യെച്ചൂരിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 2 ലഭിക്കുമോ എന്നതും നിർണായകമാണ്. CPMന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ കേന്ദ്ര നേതൃത്വം രണ്ട് തട്ടിലായിരിക്കെ ഹൈദരാബാദിൽ തുടങ്ങുന്ന 22 പാർട്ടി കോൺഗ്രസ് നിർണായകമാകും. കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലിയാണ് യെച്ചൂരി കാരാട്ട് പക്ഷങ്ങൾ പരസ്പരം പോരടിക്കുന്നത്. കേരള ഘടകം കാരാട്ട് പക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ യെച്ചൂരിക്കൊപ്പമാണ് ബംഗാളിലെ ഭൂരിപക്ഷം നേതാക്കളും. കോൺഗ്രസുമായി ധാരണ പോലും പാടില്ലെന്ന കൊൽക്കത്ത കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയമാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുക. ഈ പ്രമേയത്തിൽ ബംഗാൾ നേതാക്കൾ ഭേദഗതികൾ അവതരിപ്പിക്കും. BJP ഉയർത്തുന്ന വെല്ലുവിളികൾ ചർച്ചയിൽ ഉന്നയിച്ച് കോൺഗ്രസ് ബന്ധത്തിന് അനുകൂലമായ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നാണ് യെച്ചൂരി പക്ഷത്തിന്റെ പ്രതീക്ഷ. യെച്ചൂരിക്ക് പകരം മണിക് സർക്കാരിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കാരാട്ട് പക്ഷം ശ്രമിക്കുന്നുണ്ട്. ത്രിപുര വിട്ട് കേന്ദ്രത്തിലേക്ക് വരാൻ മണിക് സർക്കാർ തയ്യാറല്ലെങ്കിൽ ബൃന്ദ കാരാട്ടിന്റെ പേരാകും പരിഗണിക്കുക. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചേരുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ഭേദഗതികൾ പരിഗണിക്കും. യെച്ചൂരി പക്ഷത്തിനോ കാരാട്ട് പക്ഷത്തിനോ ആർക്കാകും ഈ പാർട്ടി കോൺഗ്രസിൽ മേൽക്കൈ ലഭിക്കുക എന്നതിൻ്റെ ആദ്യ സൂചനകൾ ഈ യോഗങ്ങളിൽ തന്നെയുണ്ടാകും. ജെ സതീഷ് കുമാർ, News 18. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ തള്ളണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കത്ത് നൽകി. അന്തിമ വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കണം. 2 റിപ്പോർട്ടുകളും കേരളത്തിൽ പ്രായോഗികമല്ല. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം. നിലവിലെ വിജ്ഞാപനം ദുരുപയോഗപ്പെടുത്താൻ സാധ്യത കൂടുതലാണെന്നും അൽഫോൺസ് കണ്ണന്താനം കത്തിൽ പറഞ്ഞു. പാർലമെന്റ് അംഗങ്ങളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. MPമാരുടെ ശമ്പളം നിശ്ചയിക്കാനായി സ്വതന്ത്ര സമിതി രൂപീകരിക്കണമെന്ന ആവശ്യത്തിലും കോടതി തീരുമാനം പറഞ്ഞില്ല. ആവശ്യങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത്. ഭൂരിപക്ഷം MPമാരും കോടീശ്വരന്മാരായതിനാൽ പെൻഷനും ആനുകൂല്യങ്ങളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലോക് പ്രഹാരി എന്ന സന്നദ്ധ സംഘടനയാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. CBSE സ്കൂളുകളിൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്താമെന്ന് ഹൈക്കോടതി. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസ് നടത്താനാണ് കോടതിയുടെ അനുമതി. ക്ലാസുകൾ നടത്തുന്ന വിഷയത്തിൽ സ്കൂളുകളുടെ അപേക്ഷ പരിഗണിച്ച് CBSE തിരുവനന്തപുരം റീജിയണൽ ഓഫീസർക്ക് തീരുമാനമെടുക്കാം. അവധിക്കാല ക്ലാസ് സംഘടിപ്പിക്കാൻ മതിയായ സൗകര്യമുണ്ടോ എന്ന് സ്കൂളുകളും PTAയും അറിയിക്കണം. നഷ്ടമായ അധ്യയന ദിവസങ്ങൾ കൂടി പരിഗണിച്ച് ക്ലാസുകൾ നടത്താമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. രാജ്യത്ത് കാലവർഷം സാധാരണ നിലയിലായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 97% മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KJ രമേശ് പറഞ്ഞു. കേരളത്തിൽ എന്ന് മഴ ലഭിക്കും എന്ന് മെയ് പകുതിയോടെ പറയാനാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. Feel that India is going to experience third successive normal monsoon with an quantitative figure of 97% plus minus 5. That's what is our assessment. At the moment, and as is presented
വിൽ ബി ക്ലോസ്ലി വാച്ചിങ് ടെമ്പറേച്ചർ ആൻഡ് അതർ ചേഞ്ചസ് വിച്ച് ആർ ദയർ ക്രിട്ടിക്കലി ലിങ്ക്ഡ് ടു ദി ഗ്ലോബൽ വേരിയബിലിറ്റി ഫോർസിങ്സ് ഓഫ് മൺസൂൺ റെയിൻഫാൾ. തിരുവനന്തപുരം മുൻ സബ് കളക്ടർ ദിവ്യ എസ് അയ്യർക്കെതിരെ ആരോപണം ഉയർന്ന കിടങ്ങ് കുഴിക്കൽ കേസിൽ റവന്യൂ വകുപ്പിന് തിരിച്ചടി. കരാറുകാരന്റെ വീട്ടിലേക്കുള്ള വഴിയിലെ കിടങ്ങ് നീക്കി ഗതാഗത യോഗ്യമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം മൈലത്ത് കരാറുകാരനായ രാമചന്ദ്രൻ നായരുടെ വീട്ടിലേക്കുള്ള വഴിയിലെ കിടങ്ങ് മാറ്റാനാണ് ഹൈക്കോടതി ഉത്തരവ്. ഗതാഗതം സാധ്യമാകുന്ന തരത്തിൽ പാത സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. DCC അംഗത്തിന് പണം നൽകാത്തതിന്റെ പേരിൽ ശബരിനാഥ് എംഎൽഎയുടെ ഭാര്യ കൂടിയായ ദിവ്യ എസ് അയ്യർ വഴി തടയാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നായിരുന്നു പരാതി. ഞാൻ രാവിലെ കോട്ടൂർ ഒരു വർക്ക് നടക്കുകയായിരുന്നു. വൈകിട്ട് വന്നപ്പോൾ റോഡ് മുറിച്ചിട്ടു. അതറിഞ്ഞുകൊണ്ട് ഓടി ഉടനെ എംഎൽഎ പറഞ്ഞപ്പോൾ എംഎൽഎ എൻ്റെ പറഞ്ഞ മറുപടി രാമചന്ദ്രൻ നായരെ വഴി മുറിക്കാനല്ല ഞാൻ പറഞ്ഞു, തഹസീൽദാരെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ വെപ്രാളപ്പെട്ട് ഓടി തഹസീൽദാരൊക്കെ പോയി കണ്ടു. തഹസീൽദാർ കണ്ടു പറഞ്ഞു ഇത് കളക്ടർ ഓർഡറാണ്, സബ് കളക്ടർ ഓർഡറാണ്, അത് നമ്മൾ നടപ്പിലാക്കി. എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും അറിയിക്കാമായിരുന്നു, അത് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മറുപടിയും പറഞ്ഞ് മിണ്ടാതെ ഇറങ്ങിപ്പോരുകയും ചെയ്തു. രാമചന്ദ്രൻ നായരുടെ വീട്ടിലേക്കുള്ള പാതയായി വില്ലേജ് രേഖകളിൽ വ്യക്തമാക്കുന്ന വഴിയിലായിരുന്നു നെടുമങ്ങാട് തഹസീൽദാരുടെ നേതൃത്വത്തിൽ കുഴിയെടുത്തത്. വീടിന് മുന്നിലെ ഹിറ്റാച്ചിയും ട്രാക്ടറും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ 5 മാസമായി പുറത്തിറക്കാനാവാത്ത നിലയിലാണ്. ഈ 16 കുടുംബങ്ങളിലെ വഴി യാതൊരു കാരണവുമില്ലാതെ കിടങ്ങെടുത്ത് മുടക്കിയ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വേണം. കിട്ടായ നിർദ്ദേശത്തെ തുടർന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന നെടുമങ്ങാട് തഹസീൽദാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം, അവർക്കെതിരെ വിജിലൻസ് കേസ് എടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വഴിയിൽ കിടങ്ങ് തീർത്തത് 15 കുടുംബങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. BB വിനോദ്, News 18, തിരുവനന്തപുരം. MG സർവകലാശാല വൈസ് ചാൻസലർ പദവിയിൽ ബാബു സെബാസ്റ്റിന് May 4 വരെ തുടരാമെന്ന് സുപ്രീംകോടതി. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ ബാബു സെബാസ്റ്റിന് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ബാബു സെബാസ്റ്റിനെ തുടരാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടു. കേസ് അടുത്ത മാസം 4 വീണ്ടും പരിഗണിക്കും. UGC മാനദണ്ഡങ്ങൾ പ്രകാരം വൈസ് ചാൻസലർ പദവിയിൽ തുടരാനുള്ള യോഗ്യത ബാബു സെബാസ്റ്റിന് ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് പദ്ധതി നിർവഹണത്തിൽ മുന്നേറ്റം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 91% തുകയാണ് ചെലവഴിച്ചത്. 2015-16 ഇത് 81%, 16-17 88% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 85% ചെലവഴിച്ചു. മുൻവർഷം ഇത് 72%. ചെലവ് താരതമ്യേന കുറവുള്ള വകുപ്പുകൾ പരിശോധന നടത്തണമെന്ന് സെക്രട്ടേറിയറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. RCCയിൽ നിന്ന് പെൺകുട്ടിക്ക് HIV ബാധിച്ച സംഭവം സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ്. ക്യാൻസർ ചികിത്സാ രംഗത്ത് കേരളം മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥാപനത്തിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന ഡോക്ടറുടെ ആരോപണവും RCCയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. സാങ്കേതിക മേഖലയിൽ പിന്നോട്ട് നിന്നതാണ് HIV സംഭവത്തിൽ RCCയെ പ്രതിസ്ഥാനത്താക്കിയതിന് പ്രധാന കാരണം. രക്തത്തിലൂടെ HIV പകർന്ന സംഭവത്തിൽ RCCക്ക് ചൂണ്ടിക്കാട്ടാൻ സാങ്കേതിക പരിമിതിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആരോഗ്യരംഗത്ത് ഇന്ത്യയ്ക്ക് മാതൃകയായ കേരളത്തിൽ ഇത്തരം ഒരു സംഭവമുണ്ടായി എന്നത് ലജ്ജാകരം തന്നെയാണ്. സാധാരണ രക്തപരിശോധനയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിൻഡോ പീരീഡിലായിരുന്നു രക്തദാതാവായ HIV ബാധിതൻ എന്നതാണ് RCCയെ വില്ലനാക്കിയത്. എന്നാൽ വേഗത്തിൽ HIV തിരിച്ചറിയുന്ന ആധുനിക രക്തപരിശോധനാ സംവിധാനമായ നാപ് ടെസ്റ്റ് RCCയിൽ മാത്രമല്ല കേരളത്തിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലും ഇല്ല എന്നത് മാറി മാറി വന്ന സർക്കാരുകളുടെ കാര്യഗൗരവത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇവരുടെ ഈ ഗൂഢാലോചനയും ഈ കള്ളക്കടികളും ചില ക്രിമിനൽ ചിന്താഗതിയുള്ള ഡോക്ടർമാരുടെ ഈ ഗൂഢാലോചന ഇത് ഈ ഉറവിടം ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഇത് പുറത്തു കൊണ്ടുവരണം. HIV സംഭവം മാത്രമല്ല RCCയുടെ മികവിനെ ചോദ്യം ചെയ്യുന്നത്. ചികിത്സാ പിഴവ് മൂലം തന്റെ ഭാര്യ മരിച്ചെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ്. വേഗത്തിലുള്ള രക്തദാനത്തിന് നാപ് ടെസ്റ്റിനും പരിമിതിയുണ്ടെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും നാണക്കേടിൽ നിന്നും RCCയെ രക്ഷിക്കാൻ ആധുനികവൽക്കരണത്തിലൂടെ സർക്കാരും ആത്മാർത്ഥമായി ഇടപെടണം. News 18, തിരുവനന്തപുരം. തബല വായിച്ച് KSRTCയിൽ പുതിയ MD ടോമിൻ ജെ തച്ചങ്കരിയുടെ ആദ്യ ദിവസം. സംഗീതം പഠിപ്പിച്ചത് KSRTC കണ്ടക്ടർ ജനാർദ്ദനാണെന്ന മുഖപുരയോടെയാണ് തബല വായിച്ച് തച്ചങ്കരി ചുമതലയേറ്റത്. സോഷ്യൽ മീഡിയയിൽ KSRTCക്കെതിരെയുള്ള സന്ദേശങ്ങളും ജീവനക്കാരെ കേൾപ്പിച്ചായിരുന്നു MDയുടെ സ്ഥാനാരോഹണം. ടോമിൻ ജെ തച്ചങ്കരി KSRTC ഓഫീസിൽ ചെന്ന് കയറിയത് സംഗീതം പഠിച്ചതിന്റെ ഓർമ്മകളുമായിട്ടായിരുന്നു. കണ്ടക്ടർ ജനാർദ്ദൻ പഠിപ്പിച്ച താളങ്ങളുടെ ഓർമ്മയിൽ ജീവനക്കാർക്ക് മുന്നിൽ കൊട്ടിക്കയറി.
കെഎസ്ആർടിസിയെ രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എന്നാൽ ജീവനക്കാർ അവരുടെ ചുമതല നിറവേറ്റണം. കെഎസ്ആർടിസിയുടെ അരസെന്റ് പോലും വിൽക്കില്ല, പോകും മുമ്പ് 5 ഏക്കറെങ്കിലും വാങ്ങുകയും ചെയ്യും. സ്ഥാപനം കഴിഞ്ഞിട്ടേ തൊഴിലാളി ഉള്ളൂ. തൊഴിലാളി സ്ഥാപനത്തിന് വേണ്ടിയായിരിക്കണം, സ്ഥാപനം തൊഴിലാളിക്ക് വേണ്ടിയായിരിക്കരുത്. പലപ്പോഴും ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നത്. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും ആലുവയിലേക്ക് ബസ് മാറ്റിയതിൽ പരാതി പറയുന്ന പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ജീവനക്കാരെ കേൾപ്പിച്ച തച്ചങ്കരി ബസ് തിരികെ നൽകാൻ ഉത്തരവിട്ടതായും വ്യക്തമാക്കി. ഞങ്ങൾ തിരഞ്ഞാത്രയാണ് വേണ്ടിയത് സാറേ, അത് അങ്ങ് കൊണ്ടുപോയി. ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തിരിച്ചുതരില്ലേ? ഏതായാലും ഞാൻ വന്നിട്ട് ആ വണ്ടി ഈരാറ്റുപേട്ടയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ ഞാൻ ഇന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട്. സമീപകാലത്ത് ആദ്യമായാണ് MD ട്രാൻസ്പോർട്ട് ഭവനിലെ മുഴുവൻ ജീവനക്കാരുടെയും യോഗം വിളിച്ചു ചേർക്കുന്നത്. ജയ് കേരള, ജയ് കെഎസ്ആർടിസി, ജയ് കെഎസ്ആർടിസി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ജില്ലക്കാരുടെ കരിമീനോടുള്ള ഇഷ്ടവും ഇതുമായി ബന്ധപ്പെട്ട കഥകളും പറഞ്ഞ് കൊല്ലം MLA മുകേഷ്. കൊല്ലം റാവീസ് ഹോട്ടലിൽ മെനു ചേഞ്ച് ചടങ്ങിലാണ് ജില്ലയുടെ കരിമീൻ ചരിത്രം മുകേഷ് വിവരിച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. സ്ഥലം കൊല്ലം റാംസ് ഹോട്ടൽ. പുതിയ ഷെഫ് സുരേഷ് പിള്ള ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങ്. ഇവിടെയാണ് കരിമീന്റെ ശാസ്ത്രീയ അറിവുകളും തമാശകളും MLA കൂടിയായ മുകേഷ് പങ്കുവച്ചത്. കരിമീൻ ലോകമെമ്പാടും ഉള്ള സ്ഥലങ്ങൾ, ഇവിടെ ലോകത്തെ ഏത് സ്ഥലത്ത് പോയാലും കൊല്ലംകാർ തിരിച്ച് കൊല്ലത്തേക്ക് വരണം. ഒരു ദിവസമെങ്കിലും അവധി കിട്ടിയാൽ അല്ലെങ്കിൽ വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകണം എന്ന് മനസ്സിൽ തോന്നുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. ഏറ്റവും മികച്ച കരിമീൻ കിട്ടുന്നത് കൊല്ലം കാഞ്ഞിരോട്ട് കായലിലെന്ന് മുകേഷ്. മറ്റ് സ്ഥലങ്ങളിലെ കരിമീൻ വിൽക്കുന്നതും അതേ തുടർന്നുണ്ടാക്കുന്ന തർക്കങ്ങളെയും കുറിച്ചും MLA ഓർത്തെടുത്തു. കരിമീനെ കണ്ടാൽ അറിയാൻ പറ്റത്തില്ലല്ലോ വന്നാൽ. രാവിലെ അവിടെ കാഞ്ഞിരോട്ട് കായലിന്റെ ഒരു പ്രൈസ്, പരവൂർ കായലിന് വേറെ പ്രൈസ്. അപ്പം പരവൂർ കായലിൽ നിന്ന് വെച്ചാൽ പകുതി വില പോലും പരവൂർ കായലിന്റെ മീനില്ല. അപ്പൊ ചില സമയത്ത് മീൻ കച്ചവടക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവര് ഈ പരവൂർ കായലിലെ മീൻ കാഞ്ഞിരോട്ട് കായലിലേക്കാണെന്ന് പറഞ്ഞിട്ട് വിൽക്കും. കറി വെച്ച് കൂട്ടിയതിനു ശേഷം വൈകുന്നേരം വന്ന് ഉഗ്രം നടിയാണ് പറയും. കാര്യം പരവൂർ കായലിലെ മീൻ തന്നിട്ട് കാഞ്ഞിരോട്ട് കായലിലാണെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഈ കരിമീനുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വശം അറിയാവുന്ന ഒരു സമൂഹമാണ് കൊല്ലത്തെ സമൂഹം. റാവിസ് ഹോട്ടലിന്റെ നേതൃത്വത്തിൽ ലോകത്തെ പ്രധാന ഹോട്ടലുകളിലെല്ലാം കരിമീൻ ക്ലബ്ബ് ആരംഭിക്കുമെന്ന് ചടങ്ങിൽ RP ഗ്രൂപ്പ് ഉടമ രവിപിള്ള അറിയിച്ചു. ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും പ്രത്യേക ബാനറായി അവതരിപ്പിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 കൊല്ലം. കായൽ കയ്യേറ്റ കേസിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി തോമസ് ചാണ്ടി MLA പിൻവലിച്ചു. കളക്ടറുടെ റിപ്പോർട്ട് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ പുതിയ റിട്ട് ഹർജി നൽകാൻ തോമസ് ചാണ്ടിക്ക് സുപ്രീം കോടതി അനുമതി നൽകി. മന്ത്രിയാണെന്ന കാരണം പറഞ്ഞാണ് ഹർജി ഹൈക്കോടതി തള്ളിയതെന്നും നിലവിൽ മന്ത്രിയല്ലാത്തതിനാൽ പുതിയ ഹർജി നൽകാൻ അനുമതി വേണമെന്നുമുള്ള ആവശ്യം പരിഗണിച്ചാണ് നടപടി. അയ്യൻകാളിയുടെ വില്ലുവണ്ടി സമരത്തിന്റെ 125 വാർഷികത്തിന്റെ ഭാഗമായി CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി. നവോത്ഥാന സന്ദേശം പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് വില്ലുവണ്ടി കഥ എന്ന പേരിൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. വില്ലുവണ്ടി വിപ്ലവത്തിലൂടെ അയ്യങ്കാളി ജാതി വ്യവസ്ഥയെ ഞെട്ടിച്ചത്. പൂച്ചയ്ക്കും പട്ടിക്കും യഥേഷ്ടം സഞ്ചരിക്കാവുന്ന പാതകൾ അവർണർക്ക് നിഷേധിക്കുന്നതിലെ അനീതി അവസാനിപ്പിക്കാനുള്ള സമരമായിരുന്നു വില്ലുവണ്ടി വിപ്ലവം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന വില്ലുവണ്ടി യാത്രയുടെ ഉജ്ജ്വല മുഹൂർത്തങ്ങളാണ് ഡോക്യുമെന്ററിയുടെ കാതൽ. പൊതുവഴി ഉപയോഗിക്കാനുള്ള വിലക്ക് ലംഘിച്ച് രണ്ട് പൂച്ചൻ കാളകളെ കെട്ടിയ വില്ലുവണ്ടിയിൽ ബംഗാനൂരിലെ നിരത്തിലൂടെ അയ്യങ്കാളി സഞ്ചരിച്ചു. സന്നദ്ധ സംഘം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രകാശനം നിർവഹിച്ചു. ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വേർതിരിവുകൾ ഇല്ലാതാക്കാൻ ഇത്തരം ശ്രമങ്ങൾക്ക് കഴിയുമെന്ന് ഐസക്. മറ്റ് സമുദായങ്ങളെ വ്യത്യസ്തമായിട്ട് വർഗപരമായിട്ടുള്ള ചേരിതിരിവ് ശക്തിപ്പെടുത്താത്ത സമുദായങ്ങൾ എന്ന നിലയിൽ അവർക്ക് ഭരണപരമായിട്ടും നിയമപരമായിട്ടും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ അത് ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോലും മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ കിടക്കുന്ന ജാതി ബോധത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ഷേമസമിതിയുണ്ട്. 21 മിനിറ്റ് നീളുന്ന ഡോക്യുമെന്ററിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് JS സമ്പത്താണ്.
ചരിത്രത്തിന്റെ തനിമ ചോരാതെയാണ് ഡോക്യുമെന്ററിയുടെ ആവിഷ്കാരം. ന്യൂസ് 18 തിരുവനന്തപുരം.